അമൃതാത്മാക്കളി നമ്മൾ പുരുഷം യം ഹിനഥയന്തിയേതെ പുരുഷം പുരുഷർഷഭ എന്ന പതിനഞ്ചാമത്തെ ശ്ലോകം രണ്ടാം അധ്യായത്തിലെ ഭഗവത്ഗീത രണ്ടാം അദ്ധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകമാണ് പഠിച്ചു വരുന്നത് ആ ശ്ലോകത്തിലെ പുരുഷ ശബ്ദത്തെയാണ് നമ്മൾ കണ്ടുവരുന്നത് പുരുഷ ശബ്ദത്തിന് പുരി ശയനാത് പുരുഷ എന്ന അർത്ഥം നാം കണ്ടു അതാണ് കണ്ടുവരുന്നത് അതിനു മുമ്പ് പുരുഷൻ എന്നുള്ളതിന് എത്ര ഭാവങ്ങളുണ്ട് അതായത് പൗരുഷമുള്ളവൻ പുരുഷൻ പുരിശയനാത് പുരുഷ പൂർണ പുരുഷൻ ഇങ്ങനെ മൂന്ന് തലങ്ങളുള്ളതിൽ ആദ്യത്തതായ പൗരുഷമുള്ളവൻ അത് കണ്ടിട്ട് പുരത്രയത്തിൽ ശയനം ചെയ്യുന്നവൻ ക്രീഡിക്കുന്നവൻ അവൻ പുരമല്ല ഇക്കാര്യം അറിയുന്നവനാണ് പുരുഷൻ അതിന് നമ്മൾ ഒരു രാജകുമാരൻ്റെ കഥയും പറയുകയുണ്ടായി രാജകുമാരൻ്റെ കാര്യം എങ്ങനെയോ അതുപോലെ തന്നെ സ്വയം പുരത്രയത്തിൽ നിന്ന് വേറിട്ടറിയേണ്ടത് അനിവാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇത് വികാരാത്മകമായ സ്വരൂപ വിചലനം അല്ല വിവർത്താത്മക സ്വരൂപ വിചലനമാണ് അതിൻ്റെ നിവൃത്തി സ്വരൂപജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത് ജാഗ്രത് സ്വപ്നം ഏവം സുഷുപ്തിയിൽ പുരത്തെയും പുരുഷനെയും പ്രതക്കരിച്ച് കാണണം ശുദ്ധ അന്ധക്കരണനായി വിചാരം ചെയ്യണം അതായത് പുരുഷാർത്ഥരൂപമായ പുരുഷനായിത്തീർന്ന് പുരിശയാന രൂപത്തിലെത്തി തൻ്റെ സ്വരൂപദർശനം സാധിക്കുന്നു ഇതാണ് നാം വീണ്ടും എപ്പോൾ ആത്മാവിൻ്റെ പുരത്തിൽ നിന്ന് വേറിട്ട് രൂപത്തിൽ നമ്മൾ കാണുന്നുവോ അപ്പോൾ മൂന്നാമത്തെ പുരുഷരൂപം പ്രകടമാകുന്നു അത് തന്നെ പൂർണ പുരുഷൻ ഏനേതം പൂർണ്ണ പുരുഷേണ സർവം ആര് പൂർണരൂപേണ അവസ്ഥിതമാണോ അത് തന്നെ ഇവിടെ പുരുഷൻ ഉപാധി കാരണം ശരീരം ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം തുടങ്ങിയ ഉപാധികൾ കാരണം ഈ ആത്മാവ് പരിച്ഛിന്നനെന്ന പോലെ കാണപ്പെടുന്നു ആദ്യം തൻ്റെ ബുദ്ധിയിൽ തൻ്റെ അഹങ്കാരത്തിൽ മനസ്സിൽ അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളിൽ ഒക്കെ താതാത്മ്യം പ്രാപിച്ച് പൂർണ്ണനായ പുരുഷനെ ബുദ്ധി പരിഛിന്നനായി അഹങ്കാര പരിഛന്നനായി അതുപോലെ തന്നെ ധാതു പരിഛിന്നനായി കാണുന്നത് കൊണ്ട് പരിഛിന്നത്വം വരുത്തുന്നു ആ പരിഛിന്നത്വം തൻ്റെ ചേർന്നിരിക്കുന്ന ശരീരാദികളിലുള്ള പരിഛിന്നത്വം കഴിഞ്ഞാൽ സ്ഥൂലമായ ദ്രവ്യസഞ്ചയങ്ങളിൽ പരിച്ഛിന്നനായി അറിയപ്പെടുന്നു ഇങ്ങനെ പരിഛിന്നനെന്ന പോലെ കാണപ്പെടുന്നു എന്ന് നാം നേരത്തെ കാണുകയുണ്ടായി ഘടാവഛന്നമായ ആകാശം ഘടം ഒരു ആകാശത്തെ തൻ്റെ ഉള്ളിൽ അവഛിന്നമാക്കുന്നുണ്ട് ആകാശം ആകാശരൂപത്തിൽ വ്യാപകമാകുമ്പോൾ ഘട വശാൽ പരിഛിന്നമെന്ന പോലെ കാണപ്പെടുന്നു അതുപോലെ ശരീര ഉപാധിവാൽ പരിഛിന്നൻ എന്ന പോലെ കാണപ്പെടുന്നു ആത്മാവ് ശരീര പരിമാണം ഉളവായിട്ടുണ്ട് അത് വ്യാപകവുമാണ് പൂർണ്ണവുമാണ് ഞാൻ ശരീരത്തിൽ നിന്ന് അന്യനാണെന്നും ശരീരത്തിൽ വിചരിക്കുന്നു എന്നും എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ എൻ്റെ പൂർണ്ണതയും വ്യാപകതയും കൂടി മനസ്സിലാകുന്നു എന്നാൽ ഈ ശാബ്ദികജ്ഞാനം പോരാ ഇത് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലായി എന്ന് തോന്നുകയും ചെയ്യും പക്ഷേ കർമ്മരംഗങ്ങളിൽ ജീവിത രംഗങ്ങളിൽ ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ശാബ്ദികജ്ഞാനം കൊണ്ടാവില്ല പുരുഷാർത്ഥം കൊണ്ട് അഭ്യാസം കൊണ്ട് പുരുഷൻ്റെ ഉണ്ടാവും അപ്പോൾ പൂർണത്വബോധം ഉളവാവുകയും ചെയ്യും ആ സ്ഥിതിയിൽ സ്വരൂപാവബോധത്തിൽ നിന്നും വീണ്ടും പ്രച്യുതമാവില്ല തൻ്റെ സ്വരൂപത്തിൽ നിന്ന് പ്രച്യുതമാവാതെ യം ഹി പുരുഷം സന്തം ഏതേന വ്യഥയന്തി എന്നിങ്ങനെ അന്വയിക്കണം പുരുഷാർത്ഥം കൊണ്ട് തന്നെ പുരുഷയരൂപേണ കാണുന്ന പൂർണ്ണരൂപത്തിൽ അവസ്ഥിതനായ ഇമ്മാതിരി പുരുഷന് മാത്രാസ്പർശത്താൽ വ്യഥ ഉളവാകുന്നില്ല അദ്ദേഹം സ്വരൂപത്തിൽ നിന്ന് ചുതനാവുന്നില്ല അദ്ദേഹത്തിന് പ്രാപ്യമായ ഫലത്തെയും പറയുന്നുണ്ട് അപ്പം പുരുഷ ശബ്ദത്തിന് ഈ മൂന്ന് അർത്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും വീണ്ടും അർജുനനോട് പറയുമ്പോൾ യംഹിന വ്യഥയം തീയതി പുരുഷം പുരുഷർഷഭ ഈ സംബോധന അർജുനനെ സംബന്ധിച്ചുള്ളതാണ് പുരുഷർഷഭ അനേക അനേകജന്മസംസിദ്ധമാണ് ആത്മാനുഭവം അത് അനേക ജന്മങ്ങളിലെ ശ്രവണം കൊണ്ട് പുരുഷാപരാധം വന്ന് ആണ് പ്രച്യുതനായിത്തീരുന്നത് ആ പ്രചുതനായിത്തീർന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ച്യുതി മാറി അനേക ജന്മസംസിദ്ധമായ അറിവുകൊണ്ടാണ് തിരിച്ചു പോകാൻ കഴിയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അനേക ജന്മസംസിദ്ധമാണ് ഈ അനുഭവം എങ്കിൽ അത് ആരണ്യങ്ങളിലും ഗുഹകളിലും മറ്റും തപസ്സു ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ തന്നെപ്പോലൊരാൾ യോഗ്യനാകില്ലെന്ന് സംശയിക്കുന്ന അർജുനനെ ഉത്തമസാധകനെ ബോധ്യ എന്ന് ബോധ്യപ്പെടുത്തുമാർ ഭഗവാൻ സംബോധന ചെയ്യുന്നതാണിത് ആ സംബോധനയിൽ ജന്മജന്മാന്തരങ്ങളോളം നീണ്ടു കിടക്കുന്ന പ്രച്യുതമാകാൻ ഇടയുള്ള അജ്ഞാനത്തെ ഒരു സംബോധന കൊണ്ട് തന്നെ രക്ഷപ്പെടുത്തുമാർ വിളിക്കുന്നതാണ് പാപസഞ്ചയങ്ങളുടെ ആധിക്യമനുസരിച്ച് ആ സംബോധന സ്വീകാര്യമാവുകയോ സ്വീകാര്യമാവാതിരിക്കുകയോ ചെയ്യും പാപങ്ങളുള്ളിൽ കൂടുതലാകുമ്പോൾ ആ സംബോധനയെ വേണ്ടതുപോലെ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നും വരാം നീ സാഹസികനായ പുരുഷാർത്ഥിയായ സാധകനാണെന്ന് പുരുഷർഷഭ എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നു ഭഗവാൻ പുരുഷോത്തമനാണ് ശരീരത്തെയും ആത്മാവിനെയും പൃഥക്കരിച്ചു മനസ്സിലാക്കുന്നവനാണ് മാത്രാസ്പർശപ്രയുക്തമായ രാഗദ്വേഷാദിവാസനകൾ പരമാത്മാവിങ്കലില്ല മഹാത്മാക്കളെയും സത്പുരുഷൻ മഹാപുരുഷൻ എന്നെല്ലാം സംബോധന ചെയ്യുന്നത് ഈ അർത്ഥത്തിലാണ് അവർ ആത്മാവിനെ പുരുഷയനായി കാണുന്നു ഇവിടം വരെ മഹാപുരുഷന്മാരിൽ കൽപ്പനയുണ്ട് സർവത പൂർണാർത്ഥദർശിയാവുകയാൽ ആ മാനവൻ ഭഗവാൻ തന്നെയാകുന്നു പുരുഷാർത്ഥി എന്ന അർത്ഥത്തിൽ പുരുഷർഷഭ സംബോധന പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയാണ് അവയ്ക്ക് അനേകവിധത്തിലുള്ള വ്യാഖ്യാന ഭേദങ്ങൾ ഭേദങ്ങൾക്കാണ് ധർമ്മം മോക്ഷം ഇവ ഉത്തമ പുരുഷാർത്ഥങ്ങളും അർദ്ധകാമങ്ങൾ മധ്യമ പുരുഷാർത്ഥങ്ങളുമാണ് എന്നും അഭിപ്രായമുണ്ട് ഭഗവത്ഗീത ധർമ്മ അവിരുദ്ധമായ കാമത്തെ ധരിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം വെച്ച് നോക്കിയാൽ ആ തരത്തിലും അതുപോലെ തന്നെ ധർമ്മം എന്നത് നിസ്ത്രേയസിദ്ധി സാധനമാണെന്നും ആ ധർമ്മത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ ഏതൊരു ധർമ്മമാണോ തന്നെ ധരിക്കുന്നത് തൻ്റെ ശബ്ദത്തെ ധരിക്കുന്നത് ഏതൊരു ധാരണയിലാണോ താനും ഈ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും ബ്രഹ്മാണ്ടവും നിലകൊള്ളുന്നത് ആ ധർമ്മത്തിൽ ആർക്ക് ജിജ്ഞാസയുളളവാകുന്നു അയാൾ അർത്ഥിയാവുന്നു എന്നും ആ ജിജ്ഞാസയാണ് അർത്ഥമെന്നും അത് അറിയുവാനുള്ള ഉൽക്കടമായ ആഗ്രഹം തന്നെയാണ് കാമമെന്നും അത് അറിയലാണ് മോക്ഷമെന്നും ചില ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങളെ അവർ ആ നിലയിലും കാണാറുണ്ട് ആ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥത്തിൽ താൽപര്യമുള്ളവനായി ജിജ്ഞാസുവായി നിൽക്കുന്ന പുരുഷർഷഭൻ എന്ന് സംബോധന അർജുനൻ ധീരനാണ് അർജുനസെ പ്രതിജ്ഞയെ ദ്വേ ന ദൈന്യം ന പലായനം എന്നീ ഉക്തികൾ പ്രസിദ്ധമാണ് ആരുടെയെങ്കിലും അടുത്ത് ദീനനായിരിക്കരുത് യുദ്ധത്തിൽ പലായനവുമരുത് ഇവ രണ്ടും അർജുനൻ്റെ പ്രതിജ്ഞയാണ് രണ്ടാമത് അർജുനൻ പരമപുരുഷാർത്ഥിയാണ് പരിശ്രമശീലനാണ് ബാഹ്യ പരിശ്രമം ആഭ്യന്തര പരിശ്രമം രണ്ടുണ്ട് പരിശ്രമം പലരും ബാഹ്യ പരിശ്രമങ്ങളിൽ തൽപരരാണ് ആഭ്യന്തര പരിശ്രമങ്ങളിൽ തൽപരരായി കാണാറില്ല ബാഹ്യാഭ്യന്തര പരിശ്രമങ്ങളെ രണ്ടിനെയും യാതൊരുവൻ പുലർത്തുന്നുവോ അവൻ ഉത്തമനാണെന്നാണ് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തമമായ പരിശീലനം ഉത്തമമായ ഭാവം ഇത് രണ്ടും കണക്കിലെടുക്കുമ്പോൾ യാതൊരാൾ ബാഹ്യപരിശീലനത്തിൽ യാതൊരാൾ ആഭ്യന്തര പരിശീലനത്തിൽ ഒരുപോലെ നീങ്ങുന്നുവോ ആൾ ഉത്തമ ഉത്തമസാധകൻ എന്നറിയപ്പെടുന്നു ബാഹ്യപരിശ്രമവും ആഭ്യന്തര പരിശ്രമവും ചെയ്യുന്നതിൽ അഗ്രേസ്വരനാണ് അർജുനൻ ബാഹ്യപരിശ്രമത്തിലും ആഭ്യന്തര പരിശ്രമത്തിലും ഒരേപോലെ ചേർച്ചയുണ്ടാവേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഏതൊരു ബാഹ്യപരിശ്രമവും തൻ്റെ ആഭ്യന്തര പരിശ്രമത്തിൻ്റെ പ്രകടീഭാവമായിരിക്കേണ്ടതാണ് ആഭ്യന്തര പരിശ്രമത്തിൽ നിലകൊണ്ടുകൊണ്ടല്ലാതെ വ്യക്തി ബാഹ്യപരിശ്രമം നടത്തിക്കൂടാ എന്നാണ് പ്രാചീന മതം പക്ഷെ പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ബാഹ്യ പരിശ്രമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക പ്രത്യേകിച്ചും ആധുനിക വികാസ പരിണാമങ്ങളുടെ ഘട്ടത്തിൽ ഇന്ന് മാനവ വികാസം വളരെ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാഹ്യമായ തലങ്ങളിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആയിട്ടുണ്ട് ഒട്ടെല്ലാ ജീവിതവും മതങ്ങൾ അതിൻ്റെ അനുഷ്ഠാന സമ്പ്രദായങ്ങളിൽ നിന്ന് അകന്നത് അന്യരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതിലേക്കാണ് സ്വനിഷ്ഠമായ സുനിശ്ചിതമായ ആഭ്യന്തര പരിശ്രമങ്ങളെ പലപ്പോഴും ബാഹ്യ ബാഹ്യപരിശ്രമങ്ങളായി മാറ്റുമ്പോൾ അവ തൻ്റെ സങ്കല്പങ്ങളിലേക്ക് ലോകത്തെ കൊണ്ടുപോകാനുള്ള നിർബന്ധത്തിലും ലോകത്തിന് സമ്മതമാകുന്നതിലേക്കുള്ള നിർബന്ധത്തിലും ഒരുപോലെ വഴുതി വീഴാറുണ്ട് മിക്കവാറും എല്ലാ നേതൃത്വവും താന്താങ്ങളുടെ ശീലഗുണങ്ങൾ കൊണ്ടും വിനയം കൊണ്ടും സൗശീല്യം കൊണ്ടും അനുകരണീയരാവാനല്ല പലപ്പോഴും ശ്രമിക്കുന്നത് അതിഭാവുകത്വത്തോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടനാത്മകമായി മാത്രം കർമ്മങ്ങളെ അനുഷ്ഠിച്ച് അതിലൂടെ നേടാവുന്ന ഒരംഗീകാരത്തിനാണ് ഇന്ന് ഒട്ടുവളരെ പേർ ശ്രമിക്കുന്നത് ആ ശ്രമം പലപ്പോഴും ദുഃഖഗാഥകളായി മാറുന്നു എന്നുള്ളതും ചരിത്ര പശ്ചാത്തലമാണ് ഇതിന് കാരണം ആഭ്യന്തരമായ പരിശ്രമത്തോട് ചേർത്തുവച്ചല്ല നാം ബാഹ്യ ബാഹ്യപരിശ്രമത്തെ കാണുന്നത് ആഭ്യന്തര പരിശ്രമത്തിന് അനുഗുണമായ ബാഹ്യ ബാഹ്യപരിശ്രമം അതിലഗ്രേസ്വരനാകുമ്പോഴാണ് വ്യക്തി വികസിക്കുന്നത് രാജസൂയത്തിന് മുമ്പ് തന്നെ ദിഗ്വിജയ യാത്ര ചെയ്തിട്ടുള്ളവനാണ് അർജുനൻ തപസ്സു ചെയ്ത് ശങ്കരനെ പ്രസാദിപ്പിച്ച് വരം വാങ്ങിയിട്ടുള്ളവനാണ് മഹാഭാരത യുദ്ധത്തിങ്കൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദുർഗയെ സ്തുതിച്ച് അനുഗ്രഹം വാങ്ങിയിട്ടുള്ളവനുമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു തവണ ഗീത കേട്ടതോടെ നഷ്ടോ മോഹ എന്ന് പറഞ്ഞത് എന്നാൽ ഈ അറിവ് നിലനിന്നില്ല എന്നത് വേറെ കാര്യം അതുകൊണ്ട് ഉപയുക്ത സംബോധനമാണ് പുരുഷർഷഭ എന്നുള്ളത് യംഹിന വ്യഥയം തീയതി പുരുഷം പുരുഷർഷഭ എന്നതുവരെ നാം കണ്ടു സമദുഖ സുഖം സുഖം ദുഃഖം ഇവയെ സമമാക്കുക മാത്രാസ്പർശം ഏതു പുരുഷനെ വ്യഥിതമാക്കുന്നില്ലയോ വിചലിതമാക്കുന്നില്ലയോ എന്ന് പൂർവാർത്ഥം വ്യഥ സഞ്ചാലന് വിചാലനെ എല്ലാം നാം കണ്ടതാണ് രൂപത്തിൽ വ്യഥയുടെ അർത്ഥം ലോകപ്രസിദ്ധമാണ് ദുഃഖം എന്നാൽ ഇവിടെ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് വ്യതിതൻ്റെ അർത്ഥം സ്വരൂപച്യുതി എന്നാണ് നാം എടുത്തത് കാരണം പൂർവ്വശ്ലോകത്തിൽ മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ എന്നാ പറഞ്ഞത് ഈ മാത്രാസ്പർശങ്ങൾ ശീതം ഉഷ്ണം സുഖം ദുഃഖം പ്രദാനം ചെയ്യുന്നുവെന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ മാത്രാസ്പർശം ദുഃഖം മാത്രം പ്രദാനം ചെയ്യുന്നുവെന്ന് അവിടെ പറഞ്ഞില്ല മാത്രാസ്പർശങ്ങൾ സുഖത്തെയും ദുഃഖത്തെയും ഉഷ്ണത്തെയും ശീതത്തെയും പ്രദാനം ചെയ്യുന്നു എപ്പോൾ ശീതവും ഉഷ്ണവും ദുഃഖമായിരിക്കുന്നുവോ അപ്പോൾ മാത്രാസ്പർശങ്ങൾ വ്യഥിതമാക്കുന്നു എന്നല്ല പറഞ്ഞത് സുഖദുഃഖദാഹ എന്നതിൽ ദുഃഖപ്രധാന കാലത്തിൽ ശൈത്യവും ശൈത്യകാലത്ത് തീ കായുമ്പോൾ സുഖവും ഉണ്ടാകുന്നുണ്ട് അപ്പം മാത്രാസ്പർശങ്ങൾ സുഖദായികളും ദുഃഖദായികളുമാണ് പലപ്പോഴും മാനവൻ ഈ തിരിച്ചറിവിന് വിധേയനാകാറില്ല അവൻ്റെ സ്മരണയിൽ സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഒരു പ്രതീതജ്ഞാനം മാത്രമാണ് നിൽക്കുന്നത് അവയെ ആകട്ടെ അവൻ സംഭവങ്ങളോട് ചേർത്ത് വെച്ച് രേഖപ്പെടുത്തുന്നു അങ്ങനൊരു ഭാവന ഉണർന്ന് കഴിഞ്ഞാൽ ആ വസ്തു അവന് മുൻപ് അനുഭവിച്ച തലങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കാണാൻ കഴിവില്ലാത്തതാകുന്നു അജ്ഞന്മാർ ലോകത്തെ പരിചയമുള്ളതായി കാണുന്നു വിജ്ഞന്മാർ അനുദിനം മാറ്റമുള്ള ലോകത്തെ അപരിചിതമെന്ന് കാണുന്നു ഓരോ ലോകവ്യവഹാരവും നവമാണെന്ന് അവർ മനസ്സിലാക്കുന്നു ഓരോ വ്യക്തിയും ഓരോ തവണ ഇടപെടുമ്പോഴും പുതിയതാണെന്ന് അവൻ കരുതുന്നു തനിക്ക് പരിചയമുണ്ടെന്നും തൻ്റെ പരിചയത്തിലയാൾ ഇങ്ങനെയാണെന്നും പൂർവാനുമതികളിൽ നിന്ന് കണക്കുകൂട്ടി ആ പൂർവാനുമിതിയെ മനസ്സിൽ വച്ചുകൊണ്ട് അതിന് ഉതകുന്ന വാക്കുകളോടുകൂടി വ്യക്തികളെ സമീപിക്കുന്നു എന്നുള്ളതാണ് ആധുനിക ലോകത്തിൻ്റെ സങ്കീർണതകളിൽ മുഖ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദുഃഖം എന്ന അർത്ഥമാണ് പൊതുവെ വ്യതയ്ക്ക് കൊടുക്കുന്നത് എന്നാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ മാത്രാസ്പർശങ്ങൾ ദുഃഖം മാത്രമല്ല സുഖവും തരുന്നു എന്ന് വ്യക്തമാക്കിയിരിക്ക കൊണ്ട് ദുഃഖപ്രധാന കാലത്തിലെ ശൈത്യം ദുഃഖമാണെങ്കിൽ ആ ശൈത്യത്തിൽ തീ കായുമ്പോൾ സുഖമുണ്ടാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ സാമാന്യാർത്ഥമായ ദുഃഖം വ്യഥയിൽ എങ്ങനെ യോജിക്കും ഇതാണ് നാം അറിയേണ്ടത് വ്യഥ എന്ന ശബ്ദത്തിന് എങ്ങനെയാണ് ദുഃഖമെന്ന പദം യോജിക്കുക ഇവിടെ മാത്രാസ്പർശാഹ വ്യഥയന്തി ഈ യുക്തിപ്രകാരം എങ്ങനെ അത് സംഗതമാവും സുഖവും ദുഃഖവും ഉണ്ടാകുന്നുവെങ്കിൽ സുഖദുഃഖദദാഹ എന്നതിൽ സുഖതാപക്ഷത്തിൽ വ്യഥയന്തി എന്ന യുക്തി അപ്പോൾ സംഗതമാവില്ല അതുകൊണ്ടാണ് വ്യഥ എന്ന ശബ്ദത്തിന് ദുഃഖം എന്ന് മാത്രം അർത്ഥമെടുത്താൽ പോരാ വെഥ എന്നതിലൂടെ വ്യഥയന്തി വ്യ സഞ്ചാലനേ എന്ന പാണിനീയ സൂത്രത്തെ ആസ്പദമാക്കി വ്യഥയന്തി സഞ്ചാലയന്തി സഞ്ചാലയന്തി വിചാലയന്തി വിചാലയന്തി സ്വരൂപാത് അവസാദയന്തി എന്ന യുക്തി ഇവിടെ സ്വീകരിച്ചത് അതുകൊണ്ടിവിടെ വ്യതിതൻ എന്നാൽ സ്വാഭാവിക സ്ഥിതിയിൽ നിന്ന് വിചലിതൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വ്യക്തി ഏതെങ്കിലും ഒരു ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ കൊണ്ട് തൻ്റെ സ്വരൂപത്തിൽ നിന്ന് വിഷയലോകങ്ങളിൽ വിചലിക്കാറുണ്ട് എപ്പോഴെല്ലാം സ്വരൂപം വിചലിതമാകുന്നു ആ വിചാലനത്തിലെല്ലാം സുഖം അല്ലെങ്കിൽ ദുഃഖം എന്ന രണ്ട് തലങ്ങളുണ്ടാകാറുണ്ട് ഒന്ന് ധനാത്മകങ്ങളായ പരിണാമങ്ങൾക്കും അത് അയാളിലെ ശബ്ദങ്ങളെ കൊണ്ടാണ് ഏത് സ്പർശങ്ങളെ കൊണ്ടാണ് ഏത് രൂപങ്ങളെ കൊണ്ടാണ് ഏത് കൊണ്ടാണ് ഏത് ഗന്ധങ്ങളെ കൊണ്ടാണ് അയാൾ വിചലിതമാകുന്നത് അതിനനുഗുണമായി അയാളുടെ സൃഷ്ടിക്കു നിദാനമായ കോശങ്ങളുടെ പരിണാമം കോശങ്ങളെ സൃഷ്ടിക്കുവാൻ തയ്യാറായിട്ടുള്ള ഭൂത തന്മാത്രകളുടെ പരിണാമം തൻ്റെ ഭൂതതന്മാത്രകളിൽ വരെ പരിണാമമെത്തിക്കുന്ന ഈ സംവേദനങ്ങളെയാണ് വിചലനം എന്ന് പറഞ്ഞത് യാതൊരാൾ സ്വത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവൻ സ്വസ്ഥനാണ് ആ സ്വാസ്ഥ്യത്തിന് ഹാനിയുണ്ടാകുന്നത് സ്വാസ്ഥ്യഹാനി അയാളുടെ ശരീരത്തിലുണ്ടാക്കുന്ന പരിണാമങ്ങൾ ബുദ്ധിയിലുണ്ടാക്കുന്ന പരിണാമങ്ങൾ മനസ്സിലുണ്ടാക്കുന്ന പരിണാമങ്ങൾ തൻ്റെ അഹങ്കാരത്തിന് വരുത്തുന്ന പരിണാമങ്ങൾ ഇന്ദ്രിയങ്ങളിൽ വരുത്തുന്ന പരിണാമങ്ങൾ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാർത്ഥങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വരുത്തുന്ന പരിണാമങ്ങൾ ഈ പരിണാമങ്ങളെ സുസൂക്ഷ്മം പരിശോധിക്കുന്നതായാൽ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്രയും വ്യത അല്ലെങ്കിൽ സഞ്ചാലനം കൊണ്ടാണെന്ന് ബോധ്യമാവും സഞ്ചാലനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഈ പരിണാമങ്ങളാണ് വ്യക്തിയെ പലതരം കർമ്മങ്ങളിലേക്കും പലതരം ഭാവനകളിലേക്കും പലതരം വിനാശങ്ങളിലേക്കും നയിക്കുന്നതെന്നും ബോധ്യമാണ് ഋണാത്മകവും ധനാത്മകവുമായ രണ്ട് ചോദനകൾ ദുഃഖമായും സുഖമായും പരിണമിക്കുന്നത് ഈ സഞ്ചാലനത്തിൻ്റെ ഫലമായാണ് ഏതെല്ലാം പരിണാമം സുഖദായിയായുണ്ടോ അത്രയും പരിണാമം ദുഃഖദായിയുമായി ഉണ്ടാകാതെ നിവർത്തിയില്ല ഈ സുഖദുഃഖദായികളായ പരിണാമങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ യുദ്ധക്കളത്തിൽ ആയുധങ്ങളുമേന് വന്നു നിൽക്കുന്നവരെ സ്വാസ്ഥ്യത്തിൻ്റെ പ്രതീകങ്ങളായോ അനുകരണീയരായോ അത് സമുചിതമായ മാനവ വികാസമായോ ഉണ്ടാവുന്നതല്ല ഇതാണ് ഭാരതീയ ചിന്തയുടെ അകപ്പൊരു ഈ അകപ്പൊരുളിനെ നമുക്ക് കാട്ടിത്തന്ന വ്യാസ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം